നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ കഷ്ടപ്പെടു ചേട്ടാ? അല്ല വിജയലക്ഷ്മി, ഇതേ ഇവിടെ അവള് ഭക്ഷണം കൊണ്ടുപോകാൻ വന്നതാ. കൃഷ്ണൻകുടി ചേട്ടനും കൂടി ഒരു കൈ സഹായിച്ച് എല്ലാം ഒന്ന് എടുത്തു വെച്ചേ. ഞാനോ? അതെ, കൃഷ്ണൻകുടി ചേട്ടൻ തന്നെ. മരുത്തുവമല എടുത്തോണ്ട് വരാനൊന്നും അല്ല, കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് വരാനാ പറഞ്ഞത്. ഞാൻ ഈ പത്രം മുഴുവനൊന്നും വായിച്ചു തീർത്തില്ല. അത് മൊത്തം വായിച്ചില്ല എന്ന് കരുതിയേ, കൃഷ്ണൻകുടി ചേട്ടൻ എന്തെങ്കിലും ആപത്ത് വന്നാ ഞാൻ അതങ്ങ് സഹിച്ചു. അല്ലെങ്കിൽ തന്നെ ഇതിലെന്തോ വായിക്കാനാ, കൊള്ളയും കൊലയും കൊള്ളിവെപ്പും, ഇതൊക്കെ വായിച്ചാ മനുഷ്യൻ ചീത്തയാവുന്നേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ആ രാമായണം അങ്ങ് എടുക്ക്, അത് വായിച്ചാ പുതിയ വാർത്തകളൊക്കെ കിട്ടുമല്ലോ. ഒന്ന് പോയി കൃഷ്ണൻകുടി ചേട്ടാ, പോയി ദേഹം അനങ്ങി എന്തേലും വേല ചെയ്യും. പോയി എടുത്തോണ്ട് വാ. എന്നെ കൊണ്ട് ഇവിടെ മോളെ. മോളിത് എവിടേക്കാ? അല്ല, ബാക്കി സാധനങ്ങളൂടെ ഞാൻ എടുത്തു വെച്ചോളാം. ഏ സാരില്ല, ഞാൻ വെച്ചോളാം. പപ്പടമാണെന്ന് തോന്നുന്നു, ഇതെടുക്കാം. ഇതിപ്പോ നേരെ സ്കൂളിലേക്കാണ് കൊണ്ടുപോകുന്നേ? അല്ല, കുടുംബശ്രീന്ന് കുറച്ച് സാധനങ്ങൾ കൂടി കയറ്റാനുണ്ട്, എല്ലാം കൂടി സ്കൂളിലേക്ക് കൊണ്ടുപോകും. എല്ലാം സുരക്ഷിതമായിട്ട് കൊണ്ടുപോകല്ലേ? വലിയ ഭാരം ഉണ്ടോ കൃഷ്ണൻ കുടിച്ചേട്ടാ? പിന്നെ പപ്പടം പൊള്ളിച്ചതല്ലേ, നല്ല ഭാരം ഉണ്ടാവും. എന്താടി മരുമകളോട് പെട്ടെന്നൊരു സ്നേഹം പൊട്ടി മുളച്ചത്? അവളെ ഞാനൊന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കട്ടെ കൃഷ്ണൻകുടി ചേട്ടാ. ഇപ്പൊ അവളുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? മനസ്സിൽ ഭാരങ്ങളൊന്നുമില്ല. ഈ മുഖം മനസ്സിലുണ്ടെങ്കിലേ അവള് പൊട്ടിക്കരയുന്നത് കാണുമ്പോ ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അവള് പഠിച്ചിരുന്ന എൽ പി സ്കൂളിന്റെ ശതാബ്ദി ദിനാഘോഷത്തിന് സദ്യ വിളമ്പുന്നതിന്റെ സന്തോഷം ആ മുഖത്ത്. വിശന്ന് വലഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുന്നിലേ അവള് വിളമ്പാൻ പോകുന്നതേ സദ്യയല്ല, എലി വിഷം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.